എത്ര രഹസ്യമാക്കി വെച്ചിട്ടും സുഖവും താരയും തമ്മിലുള്ള പ്രേമം കോളേജിലെ പരദൂഷണ സദസ്സുകളിൽ പാട്ടായി, ചുവരുകളിൽ വാർത്തയായി. അതോടെ കോളേജിൽ വെച്ച് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലെന്നായി. ഈ സമയത്താണ് ജാനുവരിയിൽ തിരുവനന്തപുരത്ത് സ്റ്റുഡൻസ് ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഒരാഴ്ചക്കാലം ആരും അറിയാതെ സ്വസ്ഥമായിട്ട് അവിടെ കഴിയാമല്ലോ എന്ന് ഓർത്തപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി താരയ്ക്കും സുഖുവിനും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽസിന് സമ്മാനം കിട്ടിയ സർട്ടിഫിക്കറ്റുകളുമായി സുഖു തിരുവനന്തപുരത്ത് പോയി വന്നൊരു ദിവസം സോറി അളിയ, തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചിരുന്ന വഴി വീട്ടിലൊന്ന് കയറി, അതാ ലേറ്റായി പോയത്. അതിന്റെ കൂടെ കൊനസ്റ്റ് പിടിക്കാൻ സ്റ്റുഡൻസ് ക്യാമ്പിന് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയ താരയുടെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ച് മറന്നുപോയി. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം അത് പോയി എടുത്തോണ്ട് വരാൻ. ഈ തമിഴ് പുലി അളിയന്റെ ആരാ? അമ്മായിയപ്പനും. സത്യം പറ നിനക്കിനി വല്ല തമിഴ് പുലി പെണ്ണുമായിട്ട്? ഓ, നമ്മളെ അങ്ങ് വിട്ടേക്ക്, നമ്മളൊന്നും ആ റേഞ്ച് വരെ എത്തിയിട്ടില്ലേ. അല്ല, നിന്റെ കാര്യമല്ലേ പറയാൻ പറ്റില്ലല്ലോ. എന്റേത് മാത്രമായ പൊടിമീശക്കാരന്. നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സത്യം പറടാ, ഏതെങ്കിലും പെമ്പിള്ളാരുടെ കയ്യിൽ നിന്ന് തലയുടെ മർമ്മത്തിനിട്ട് വല്ല തട്ടും കിട്ടിയോ? എന്തെഴുതണമെന്നോ എങ്ങനെ എഴുതണമെന്നോ എനിക്കറിയില്ല. മനസ്സ് കന്നിപ്പൂരത്തിന്റെ മായക്കാഴ്ചകളിൽ മതിമറന്നു പോയ ഒരു കുട്ടിയെ പോലെ തോന്നുന്നു. നിനക്ക് എവിടെ കിട്ടി? കശ്മല, പണ്ട് നീ എന്താ പറഞ്ഞത്? ക്ലാസ്സിലെ പെൺകുട്ടികളുമായിട്ട് പരിഭാവന ബന്ധമേ പാടുള്ളൂ എന്നല്ലേ? എന്നിട്ട് നീ ഒരു ക്ലാസ്മേറ്റിനെ തന്നെ പ്രേമിച്ചു, അവളുമായിട്ട് ഒരു രാത്രി ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, അന്ന് രാത്രി നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞില്ലടാ. വരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എടാ, ഒരു സുഹൃത്തിനോട്, അതും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ പോസ്റ്റ് പോലെ തുറന്ന മനസ്സുള്ള സുഹൃത്തിനോട് നീ ഇങ്ങനെ ഒരു ഫൗൾ കാണിക്കരുതായിരുന്നു. സത്യം എന്റെ കൂടെയാടാ, അല്ലെങ്കിൽ ഈ കത്ത് ഞാൻ കാണില്ലായിരുന്നു. അതിന് മാത്രമല്ലൊന്നും ഇല്ലല്ലോ, അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാം. നിന്റെ ഓരോ കരസ്പർശവും ആയിരം ഇതിലുള്ള പൂ പോലെ, ആരും കേൾക്കാത്ത സംഗീതം പോലെ എന്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നും അത് നുകരുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടപ്പോ അറിയാതെ ഞാൻ നിന്നെ ഓർത്തുപോയി. ഈ മത് നുകരുന്ന ചിത്രശലഭത്തെ കണ്ടപ്പോ അവള് നിന്നെ ഓർക്കാൻ കാരണം എന്തളിയാ? എടാ, അതന്ന് ഞങ്ങൾ അങ്ങനെ തൊട്ടുരുമയൊക്കെ ഇരുന്നില്ലേ, അതവൾ ആലങ്കാരികമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അതായിരിക്കും. അപ്പൊ ഇതോ, അന്ന് നീ തൊടുത്തുവിട്ട പ്രേമബാണങ്ങൾ ഏറ്റെന്റെ. അതിന് നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു ഭാഗം വായിക്കാൻ തുടങ്ങിയത് അപ്പഴാ. വിവരക്കേട് കാണിക്കാടാ, ഇവിടെ കിടന്ന് കൂവി ബേളുണ്ടാക്കിയ ഇവിടെ ആളുണ്ടെന്ന് അറിഞ്ഞ് ആ എസ്തപ്പാൻ അച്ഛൻ ഇങ്ങിറങ്ങി വരും. രാത്രിയായ കണ്ണിന്റെ കാഴ്ച പോകുന്ന അച്ഛന് ഇപ്പൊ അവർക്കിട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. ലൈറ്റ് അണഞ്ഞപ്പോ അറിയാതെ കൂവി പോയതന്റെ അച്ഛാ ശ്രമി. ലൈറ്റ് അണയുമ്പോ കൂണ ശീലം മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആയി പോകും. വെള്ളമൊഴിക്കണില്ലേ? ഇതിൽ വെള്ളമൊഴിക്ക, ഇതിനകത്ത് മാവ് നിന്നിട്ടില്ല. പോടാ എണീച്ച്. അവര് കൂടുതൽ കുടിച്ച് വഷളാകാതിരിക്കാനാ ഞാൻ അവർക്കൊരു കമ്പനി കൊടുത്തത്. ഈശോ, എന്തൊരു സൽക്കരണം! വെറുതെ അല്ല തന്നെ ഓസപ്പനെന്ന് വിളിക്കുന്നു. കറണ്ട് പോയി, ഇത് കണ്ടില്ലോടോ? പോയി ജനറേറ്റർ ഓൺ ചെയ്യ്. ജനറേറ്റർ ലീക്ക് ആണച്ചോ? ലീക്കോ, എന്ത് കുന്തും ആയിക്കോട്ടു. പിള്ളേരെ എനിക്ക് ചെവിതല തരാതെ കൂന്ന കേട്ടില്ലോടോ? അവന്മാരന്റെ ചെല്ലപ്പേര് വിളിക്കാൻ തുടങ്ങി. ഇനി തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് പോയി ജനറേറ്റർ ഓൺ ചെയ്തോ. പോ, ഭർത്താവ് എന്നെ കൊണ്ട് വിളിപ്പിക്കരുതേ. ആ കൂല് കേട്ടാൽ അറിയാം അവൻ നിയമസഭയിലെത്തു. ഫാദർ വടിവേലു, ലൈറ്റ് ഓൺ ചെയ്യലൂ. ഒടുക്കം വിളി കേട്ടു. അളിയ, നീ ആ കത്തിങ്ക് താടാ, നാളെ ഒരു കോപ്പി എടുത്ത് ബിന്ദുവിന് കൊടുക്കാനാ. നല്ല ഭാഷ. ഈ കത്ത് നിന്റെ കയ്യിലിരുന്നാ ശരിയാവില്ല. എന്റെ പെണ്ണിന്റെ ചരിത്രത്തെ വെറുതെ സംശയിച്ചു എന്ന് വരും. അത് നിന്റെ കുഴപ്പമല്ല, ഈ കത്തിന്റെ കുഴപ്പമാ. അതുകൊണ്ട് താരാക്കുറുപ്പിന് പി സുകുമാരനോടുള്ള സ്നേഹത്തിന്റെ ഈ മാനിഫെസ്റ്റോ ഭദ്രമായിട്ട് എന്റെ ഡയറിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. ഓ, ആ കത്ത് അവിടെ ഇരുന്ന് കത്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കട്ടെ. പോള. മിക്കടാ,